എളമരം കടവ് പാലം ഉദ്ഘാടന വിഭാഗത്തിൽ മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കേന്ദ്ര റോഡ് ഫണ്ടുകൾ എന്തെങ്കിലും അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര റോഡ് ഫണ്ടുകൾ ഏതെങ്കിലും അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. നമ്മൾ ദിവസവും വാഹനങ്ങളിൽ നിറയ്ക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ നിന്ന് നിശ്ചിത വീതം നീക്കിവെച്ചാണ് കേന്ദ്ര റോഡ് ഫണ്ട് സ്വരൂപിക്കുന്നതെന്നും ഇക്കാര്യം ഭൂരിപക്ഷം പേർക്കും അറിയാമെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. എളമരം കടവ് പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏത് പാലത്തിനാണോ, ഏത് റോഡിനാണോ, എന്തിനാണോ എന്ന് നിശ്ചയിക്കുക സംസ്ഥാന സർക്കാരാണ്. ഇത്തരത്തിലൊരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ന പാലത്തിനായിരിക്കണം ആ ഫണ്ട് എന്ന് പറഞ്ഞല്ല അനുവദിക്കുക. മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന, നമ്മളടിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ബാക്കി വെക്കുന്ന, നീക്കി വെക്കുന്ന പണത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാരാണ്. ഏത് പാലത്തിനാണ്, ഏത് റോഡിനാണ്, ഏത് കെട്ടിടത്തിനാണ്, ഏതെങ്കിലും മറ്റേത് പ്രവർത്തിക്കാണ് നീക്കി വെക്കേണ്ടത് എന്ന് നിശ്ചയിക്കുക. പാലത്തിന് ഫണ്ട് അനുവദിച്ചത് മോദി സർക്കാരാണെന്നും അതിനാൽ കേന്ദ്രപ്രതിനിധിയെ ഉൾപ്പെടുത്തിയില്ലെന്നും ആരോപിച്ച് ബി ജെ പി പ്രവർത്തകർ ഉദ്ഘാടനത്തിന് മുമ്പ് പാലം തുറന്നുകൊടുത്ത നടപടിയെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. കേന്ദ്ര റോഡ് ഫണ്ടിൽ തുക അനുവദിച്ചാൽ അത് ഏത് പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചതും നടത്തുന്നതും കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചുള്ള പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുള്ള മാനദണ്ഡം പാലിച്ച് തന്നെയാണ്. ഉദ്ഘാടനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ചിലർ നൽകിയ പരാതിയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അന്വേഷണം വന്നിരുന്നു. ഇതിന് സമചിത്തതയോടെ മറുപടി നൽകി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് മാത്രമല്ല സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഉദ്ഘാടനമായാലും കേന്ദ്രമന്ത്രി വന്നാൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. പേടികൊണ്ടല്ല ഇത് പറയുന്നതെന്നും വികസന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. കേന്ദ്രത്തിലൊക്കെ ലഭിച്ചതിന്റെ ഭാഗമായി അവിടെ നിന്നും ഒരു അന്വേഷണം, എന്താണ് ഇവിടെ നടക്കുന്നത്, ഉദ്ഘാടനം ഒന്ന് നീട്ടിക്കൂടെ, ഇതെന്തല്ലോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ ചില അന്വേഷണങ്ങൾ വന്നിരുന്നു. സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് അതിലൊരു യുദ്ധത്തിനോ ഏറ്റുമുട്ടലിനോ പോവുകയായിരുന്നില്ല. വളരെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുമതിയുടെയും ആവശ്യമില്ല എന്നൊക്കെ നന്നായി ബോധ്യമുണ്ടായിട്ടും കേന്ദ്ര സർക്കാരിനോട് ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നുണ്ടെന്ന് ഇൻഫോം ചെയ്യുകയും അറിയിക്കുകയും അനുമതി ചോദിക്കുന്നതിന് തുല്യമായി വളരെ വിനയത്തോടുകൂടി, പക്വമായി, സമചിത്തതയോടുകൂടി കേന്ദ്ര സർക്കാരിനോട് ഇത്തരം പരിപാടി ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഇനി ആരെങ്കിലും വന്നാൽ വളരെ സന്തോഷമേ ഉള്ളൂ. ഇനി സംസ്ഥാനത്തിന്റെ പരിപൂർണമായ ഒരു പദ്ധതിയിൽ ഒരു കേന്ദ്രമന്ത്രി ഉദ്ഘാടനത്തിൽ വരികയാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.